നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏലസ് മറികടന്നത് ഭാവനയല്ല, പിന്നെ ഞാനോ? അതെ, നീയാ മറികടന്നത്. എനിക്കത് തടയാൻ പോലും പറ്റിയില്ല. നോക്ക്, ചതിച്ചോ? അവള് കേക്കും, നീ ഇങ്ങോട്ട് വാ. എന്താ എടി ചതിക്കാൻ എന്തിരിക്കുന്നു? നീ ഗർഭിണിയൊന്നും അല്ലല്ലോ. ഉരുണ്ട് കേറുന്ന പോലെ തോന്നുന്നു. ഉരുണ്ട് കേറുന്നു, എന്ത് പറ്റി? ഓ, അത് നിന്റെ തോന്നലായിരുന്നു. അല്ല അല്ലെ, എനിക്ക് എന്തോ വയ്യ, എന്തോ തോന്നുന്നു. അയ്യോ, നീ മുറിയിലോട്ട് ചെല്ലുമ്പോ ഞാൻ ഏലസ് എടുത്തോട്ട് വരപ്പോ. എന്താ എന്താ ഏട്ടാ, ആ ഏലസ് പണി തന്നാ തോന്നേ. എന്ത് പണി? വയറിനുള്ളിൽ എന്തൊക്കെ ഇളകി മറിയുന്ന പോലെ. ആന്നോ? അതെങ്ങനെ, നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തല്ലയോ? അതെ, പക്ഷെ എനിക്കറിയില്ല. പ്രസീത, എങ്ങനെയുണ്ട് പ്രസീത? ഹലോ, ഞാൻ സ്ഥലത്തില്ല, നാട്ടിലാ. എപ്പോ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ശരി, ഞാൻ പിന്നെ ഇവിടെ വിളിച്ചോളാം. ഞാനേ ഒരു അത്യാവശ്യ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. ഇങ്ങനെയുള്ള സമയത്തൊന്നും എന്നെ വിളിച്ച് ശല്യപ്പെടുത്തല്ലേ, ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ. പ്രസീത എങ്ങനുണ്ട്? ആ എന്തായാലും വെയിറ്റ് ചെയ്യ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ഭഗവാനെ, ഒരു കാര്യമൊട്ട് നടന്നതുമില്ല. പ്രസീത, പ്രശ്നമാണോ? അതെ, എന്തോ പ്രശ്നമുണ്ട്. അയ്യോ അയ്യോ, പിന്നെയും പോവാണോ? അയ്യോ അയ്യോ, പ്രസീത പ്രസീത, പ്രസീത ഇപ്പൊ എങ്ങനുണ്ട്? ഇനി വയ്യ ചേട്ടാ, ഞാൻ ആകെ തളർന്നു പോയി. അയ്യോ അയ്യോ, ഇരിക്ക. ഇപ്പൊ എങ്ങനുണ്ട്? അപ്പോ ഈ കുന്തത്തിന് ഇത്രയും ശക്തി ഉണ്ടായിരുന്നു? അയ്യോ, എന്നാലും ഈശ്വര, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അവസാനം ഭാവനയ്ക്ക് പണിയെടുക്കാൻ കൂട്ട് നിന്നിട്ട് എനിക്ക് പണി കിട്ടി. ഇടി, ആ സമയത്ത് നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവിടെ വരാൻ? അജേട്ടൻ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയാ പോരായിരുന്നു. ഏലസ് വിദ്യ ഫലിച്ചില്ലല്ലോ ഡി. ഭാവനയുടെ ഗർഭം അലസിപ്പിച്ചില്ലെങ്കില് നമ്മളോടുള്ള വിശ്വാസം പോവും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇപ്പൊ കലങ്ങിയത് എനിക്കല്ലേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒറ്റത്തവണ ഈ ഏലസിന് ഫലസിദ്ധി ഉണ്ടാവൂ. എന്താ അച്ഛാ?
ഭാവനയുടെ ഗർഭം കലക്കുന്ന കാര്യം പറഞ്ഞല്ലോ. എപ്പോ ആര് പറഞ്ഞു? നിനക്ക് എന്താ മോള്? ഭാവനയുടെ ഗർഭം കലക്കുമെന്ന് ആര് പറഞ്ഞെന്നാ? നീ എന്താ മോളെ ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഏത് ഏലസിന്റെ കാര്യം അച്ഛൻ പറഞ്ഞത്? ഏലസോ? ഏത് ഏലസ്? എന്തോ പ്രസീത, ഇവളെന്തോ പറയുന്നേ. അയ്യോ, അമ്മയ്ക്ക് എന്തോ? അതെ, ദഹനക്കേടിന്റെ. ദഹനക്കേട്? ദഹനക്കേട്? ദഹനക്കേടോ? എന്താന്നറിയില്ല മോളെ, വയറിന് നല്ല സുഖം. ദഹനക്കേടുകൊണ്ട് മാത്രം? ദഹനക്കേടുകൊണ്ട് മാത്രം? മൂന്നാല് തവണ പോവാണോ പ്രസീത? ആ മച്ചമ്പി, എന്നെ വിളിച്ചോ. ദാ ഞാൻ വരുവാ. മച്ചമ്പി വിളിച്ചു. ഫലിച്ചില്ലല്ലോടി. ഭാവനയുടെ ഗർഭം അലസിപ്പിച്ചില്ലെങ്കിൽ നമ്മളോടുള്ള വിശ്വാസം പോവും. ഭാവന, ഭാവന, മനസ്സ് എന്താ? എന്താ നീ എന്തിനും കഥ അടയ്ക്കുന്നേ? ഭാവന, ഈ വീട്ടില് നിനക്കെതിരെ എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ട്. എനിക്കെതിരെ ചതി നടക്കുന്നു? നിനക്കിത് എന്താ പറ്റിയേ? ഈ വീട്ടിൽ ആരെന്നെ ചതിക്കാനാ? വേറാരുമല്ല, എന്റെ അച്ഛനും അമ്മയും തന്നെയാ. അങ്കിളും ആന്റി എന്നെ ചതിക്കാൻ നോക്കുന്നു? എന്തിനാ? അതൊന്നും എനിക്കറിയില്ല ഭാവന. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി അവര് എന്തൊക്കെയോ വളഞ്ഞ വഴികൾ നോക്കുന്നുണ്ട്. നിന്നോട് ആരാ പറഞ്ഞേ? അച്ഛനും അമ്മയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഈശ്വര, എന്താ മനസ്സേത്? ഞാനവർക്ക് എന്ത് ദ്രോഹം ചെയ്ത്? ഈ തീരുമാനത്തിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട് ഭാവന. മറ്റാരോ അച്ഛനെയും അമ്മയെ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ദേ കണ്ടോ, ആരുടെ അല്ല, നിന്റെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ആരോ കൊടുത്തുവിട്ട ഏലസ ഇത്.